അഥ സപ്തമോധ്യായഃ ശ്രീഭഗവാനുവാച മയ്യാസക്തമനാഃ പാർത്ഥ യോഗം യുഞ്ജന്മദാശ്രയഃ അസംശയം സമഗ്രം മാം ഹേ കുന്തിപുത്ര, എന്നെക്കുറിച്ചുള്ള പൂർണ്ണബോധത്തോടെ എന്നിൽ ആസക്തമായ മനസ്സോടുകൂടി യോഗം പരിശീലിക്കുന്നതുകൊണ്ട് സംശയങ്ങൾ നീങ്ങി എന്നെ പൂർണ്ണമായി അറിയാൻ കഴിയുന്നതെങ്ങനെയെന്ന് പറയാം. കേൾക്കൂ. ജ്ഞാനം തേഹം സവിജ്ഞാനം ഇദം വക്ഷ്യാമ്യശേഷതഃ യജ്ഞാത്വാ നേഹ ഭൂയോന്യത് ജ്ഞാതവ്യം അവശിഷ്യതേ. വൈഷയിക ജ്ഞാനത്തെയും അതീന്ദ്രിയ ജ്ഞാനത്തെയും ഞാനിനി പൂർണ്ണമായി വിശദീകരിച്ചു തരാം. അതറിഞ്ഞാൽ പിന്നെ നിനക്ക് വേറെ ഒന്നും അറിയേണ്ടതായിട്ടില്ല. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ യതതാമപി സിദ്ധാനാം കശ്ചിൻ മാം വേത്തി തത്വതഃ. ആയിരക്കണക്കിന് ആളുകളിൽ ചിലപ്പോൾ ഒരാൾ പൂർണ്ണത നേടാൻ ഉദ്യമിച്ചേക്കാം. അങ്ങനെ പൂർണ്ണത നേടിയവരിലും ഒന്നിലേറെ പേർ എന്നെ തികച്ചും അറിയുന്നതുമില്ല. ഭൂമിരാ പൂരലോ വായു ഖമ്മനോ ബുദ്ധിരേവച അഹംകാര ഇതിയം മേ ഭിന്നാ പ്രകൃതിഃ അഷ്ടധ. എന്റെ ഭിന്നമായ ഭൗതിക പ്രകൃതി ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം എന്നിങ്ങനെ എട്ടെണ്ണം അടങ്ങുന്നതാണ്. അപരേയം ഇതസ്ത്വന്യാം പ്രകൃതിം വിദ്ധി മേ പരാം ജീവഭൂതാം മഹാബാഹോ യയേദം ധാര്യതേ ജഗത്. ഇവയ്ക്ക് പുറമേ ഹേ മഹാബാഹുവായ അർജുന, എനിക്ക് മറ്റൊരു ഉത്കൃഷ്ട ശക്തി കൂടിയുണ്ട്. ഈ താഴ്ന്നതരം ഭൗതിക പ്രകൃതിയുടെ വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്ന ജീവഗണങ്ങളാണത്. ഏതദ്യോനീനി ഭൂതാനി സർവാണീത്യുപധാരയ അഹം കൃഷ്ണസ്യ ജഗതഃ പ്രഭവഃ പ്രളയഃ തഥാ. സൃഷ്ടിയിലെ എല്ലാറ്റിന്റെയും ഉറവിടം ഈ രണ്ട് ശക്തികളാണ്. ആധ്യാത്മികവും ഭൗതികവുമായി ഇവിടെയുള്ള എല്ലാറ്റിന്റെയും ഉത്ഭവവും വിനാശവും ഞാൻ തന്നെയെന്ന് നിശ്ചയമായും അറിയുക. മത്തഹ പരതരം നാന്യത് കിഞ്ചിദസ്തി ധനം ജയ മയി സർവം ഇദം പ്രോതം സൂത്രേ മണിഗണായിവ. ഹേ ധനഞ്ജയ, എന്നേക്കാൾ ശ്രേഷ്ഠമായൊരു സത്യമില്ല. മുത്തുകൾ നൂലിന്മേലെന്ന പോലെ സർവവും എന്നിൽ ഇണക്കി കോർക്കപ്പെട്ടിരിക്കുന്നു. രസോഹം അപ്സു കൗന്തേയ പ്രഭാസ്മി ശശി സൂര്യയോ പ്രണവഃ സർവവേദേഷു ശബ്ദഃ ഖേ
പൗരുഷം നൃഷോ. ഹേ കുന്തിപുത്ര, ജലത്തിലെ രസവും സൂര്യചന്ദ്രന്മാരിലെ പ്രകാശവും വേദമന്ത്രങ്ങളിലെ പ്രണവവും ആകാശത്തിലെ ശബ്ദവും പുരുഷന്റെ പൗരുഷവും ഞാനാകുന്നു. പുണ്യോ ഗന്ധഃ പൃഥിവ്യാം ച തേജശ്ചാസ്മി വിഭാവസൗ ജീവനം സർവഭൂതേഷു തപശ്ചാസ്മി തപസ്വിഷു. ഭൂമിയിൽ പുണ്യഗന്ധമായും തീയിലെ ചൂടായും ജീവജലങ്ങളിലെല്ലാം ജീവനായും തപസ്വികളിൽ തപസ്സായും കുടികൊള്ളുന്നത് ഞാൻ തന്നെ. ബീജം മാം സർവഭൂതാനാം വിദ്ധി പാർത്ഥ സനാതനം ബുദ്ധിഃ ബുദ്ധിമതാം അസ്മി തേജഃ തേജസ്വിനാം അഹം. ഹേ കുന്തിപുത്ര, സർവജീവജാലങ്ങളുടെയും ആദ്യ ബീജം ഞാനാണെന്ന് നീ അറിയണം. ബുദ്ധിമാന്മാരുടെ ബുദ്ധിയും ശക്തിയും തേജസ്വികളുടെ തേജസ്സും ഞാൻ തന്നെ. ബലം ബലവതാം ചാഹം കാമരാഗവിവർജിതം ധർമാവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ. അല്ലയോ ഭരതർഷഭ, ഞാനാണ് ബലവാന്മാരുടെ കാമരാഗ വിവർജിതമായ ബലം. ധർമ്മവിരുദ്ധമല്ലാത്ത ലൈംഗിക ജീവിതവും ഞാൻ തന്നെ. യേ ചൈവ സാത്വിക ഭാവാഃ രാജസാഃ താമസാശ്ച യേ മത്തയേവേതി താന് വിദ്ധി നത്വഹം തേഷു തേ മയി. സാത്വികങ്ങളും രാജസങ്ങളും താമസങ്ങളുമായ എല്ലാ അവസ്ഥകളും എന്റെ ശക്തിയുടെ ബഹുസ്ഫുരണങ്ങളാണ്. ഒരർത്ഥത്തിൽ അവയെല്ലാം ഞാൻ തന്നെ. എങ്കിലും ഞാൻ അവയ്ക്കധീനനല്ല, ഞാൻ ഭൗതിക ഗുണങ്ങൾക്കധീനനല്ല, മറിച്ച് അവയെല്ലാം എന്നിൽ നിലകൊള്ളുന്നു. ത്രിഭിഹി ഗുണമഗൈഹി ഭാവൈഹി യേഭിഹി സർവമിദം ജഗത് മോഹിതോ നാഭിജാനാതി മാമ്യേഭ്യഃ പരമവ്യയം. ത്രിഗുണങ്ങളാൽ വ്യാമോഹിതമായ ഈ ലോകം, ഇവയ്ക്കതീതനും അവ്യയനുമായ എന്നെ അറിയുന്നില്ല. ദൈവീശേഷ ഗുണമയീ മമ മായ ദുരത്യയ മാമേവ യേ പ്രപദ്യന്തെ മായാം യേതാം തരന്തി തേ. മൂന്ന് പ്രകൃതി ഗുണങ്ങളടങ്ങിയ എന്റെ ദിവ്യശക്തിയെ അതിജീവിക്കുക എളുപ്പമല്ല. എന്നാൽ എനിക്കായി സ്വയം സമർപ്പിക്കുന്നവർക്ക് അത് നിഷ്പ്രയാസം സാധിക്കും. നമാം ദുഷ്കൃതിനോ മൂഢാഃ പ്രപദ്യന്തെ നരാധമാഃ മായയാ ബഹുതജ്ഞാനാഃ ആസുരം ഭാവം ആശ്രിതാഃ. ദുഷ്കൃതരായ മൂഢന്മാരും മനുഷ്യാധമന്മാരും മായയാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോടുകൂടിയവരും നിരീശ്വരരുമായ അസുരന്മാർ എന്നെ ശരണം പ്രാപിക്കുന്നില്ല. ചതുർവിധാ ഭജന്തേ മാം ജ
ജനാഥ സുകൃതീനോർജുന ആർത്തോ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനീ ച ഭരതർഷഭ. ഹേ ഭരത കുലശ്രേഷ്ഠ, സുകൃതികളായ നാല് കൂട്ടരാണ് എന്നെ ഭജിക്കുന്നത്. ദുഃഖിതൻ, ധനകാംക്ഷി, ജിജ്ഞാസു, പരമസത്യത്തെ അന്വേഷിക്കുന്ന ജ്ഞാനി. തേഷാം ജ്ഞാനീ നിത്യയുക്തഃ ഏക ഭക്തിഃ വിശിഷ്യതേ പ്രിയോ ഹി ജ്ഞാനിനോത്യർത്ഥം അഹം സച മമ പ്രിയഹ. ജ്ഞാനസഹിതമായ ശുദ്ധ ഭക്തിയുത സേവന നിരതനായിരിക്കുന്നവനാണ് ഇവരിൽ വച്ച് ഉത്തമൻ. അയാൾക്ക് ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, അയാൾ എനിക്കും. ഉദാരാഹ സർവയേവൈതേ ജ്ഞാനീ ത്വാത്മൈവ മേ മതം ആസ്ഥിതഃ സഹി യുക്താത്മാ മാമേവാനുത്തമാം ഗതിം. ഈ ഭക്തന്മാരെല്ലാം മഹാത്മാക്കൾ തന്നെ എന്നതിന് സംശയമില്ല. എന്നാൽ ആരാണോ എന്റെ തത്വത്തെ ഗ്രഹിക്കുന്നത് അയാളെ എന്നിൽ നിന്ന് അന്യനായി ഞാൻ കരുതുന്നില്ല. അയാൾ എന്റെ ദിവ്യസേവനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാൽ സർവോന്നതവും പരിപൂർണവുമായ ആത്യന്തിക ലക്ഷ്യത്തിൽ നിശ്ചയമായും എത്തിച്ചേരും. ബഹൂനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ വാസുദേവഃ സർവമിതി സമഹാത്മാ സുദുർലഭഃ. അസംഖ്യം ജനന മരണങ്ങൾക്ക് ശേഷം ജ്ഞാനവാനായ വ്യക്തി സർവജ്ഞനാണ്. കാരണങ്ങൾക്കും കാരണഭൂതനും സർവവ്യാപിയുമെന്ന് മനസ്സിലാക്കി എന്നെ അവർ ശരണം പ്രാപിക്കുന്നു. അപ്രകാരമുള്ള മഹാത്മാക്കൾ വളരെ വിരളമാണ്. തം നിയമം ആസ്ഥായ പ്രകൃത്യാ നിയതാസ്വയ. ഭൗതികാഭിലാഷങ്ങളാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോടുകൂടിയവർ ദേവന്മാരെ ശരണം പ്രാപിക്കുന്നു. പ്രത്യേക നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് അവർ സ്വപ്രകൃതിയാൽ ദേവന്മാരെ ആരാധിക്കുന്നു. ശ്രദ്ധയാർജിതും ഇച്ഛതി തസ്യ തസ്യാചലാം ശ്രദ്ധാം താമേവ വിദധാമ്യഹം. ഞാൻ പരമാത്മരൂപേണ സർവഹൃദയങ്ങളിലും കുടികൊള്ളുന്നു. ഏത് ദേവതയെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നുവോ ആ പ്രത്യേക മൂർത്തിയിൽ മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിക്കത്തക്ക വിധം ഒരാളുടെ വിശ്വാസം ഉറപ്പിക്കുന്നത് ഞാനാണ്. സതയാ ശ്രദ്ധയാ യുക്തഃ തസ്യാരാധനം ഈഹതേ ലഭതേ ച തതഃ കാമാന് മയൈ. അങ്ങനെ വിശ്വാസമുറച്ച് ഒരു ദേവനെ ആരാധിക്കാൻ മുതിരുന്ന വ്യക്തിക്ക് താൻ ഇച്ഛിക്കുന്നത് കൈവരും. വാസ്തവത്തിൽ ഈ അഭീഷ്ടം നിറവേറ്റുന്നത് ഞാൻ തന്നെയാണ്. അന്തവത്തു ഫലം തേഷാം
തദ്ഭവതി അല്പമേധസാം ദിവാം ദേവയജോ യാന്തി മദ്ഭക്താഹ യാന്തി മാമപി. മൂഢന്മാരാണ് ദേവന്മാരെ ആരാധിക്കുന്നത്. അവർക്ക് കിട്ടുന്ന ഫലമാകട്ടെ തുച്ഛവും ക്ഷണികവുമത്രേ. ദേവന്മാരെ പൂജിക്കുന്നവർ ആ ദേവന്മാരുടെ ലോകങ്ങളിലെത്തും. എന്റെ ഭക്തന്മാരാകട്ടെ പരമോന്നതമായ എന്റെ ധാമത്തിൽ എത്തിച്ചേരുന്നു. അവ്യക്തം വ്യക്തിമാപല്ലം മന്യൽതേ മാം അബുദ്ധയഃ പരം ഭാവം അജാനതോ മമാവ്യയം അനുത്തമം. പരമദിവ്യോത്തമ പുരുഷനായ ഞാൻ ഒരിക്കൽ അവ്യക്തിഗതനായിരുന്നുവെന്നും പിന്നീടാണ് വ്യക്തിയായതെന്നും എന്നെ മനസ്സിലാക്കാത്ത മന്ദബുദ്ധികൾ കരുതുന്നു. അക്ഷയവും അത്യുന്നതവുമായ എന്റെ ഉത്കൃഷ്ട സ്വഭാവത്തെപ്പറ്റി അല്പജ്ഞാനികൾ കരഞ്ഞുകൂടാ. നാഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃതഃ മൂഢോയം നാഭിജാനാതി ലോകോ മാമജമവ്യയം. ബുദ്ധിയില്ലാത്തവർക്കും മൂഢന്മാർക്കും ഞാൻ ഒരിക്കലും പ്രത്യക്ഷനാകില്ല. യോഗമായ എന്ന എന്റെ അന്തരംഗ ശക്തി അവരിൽ നിന്ന് എന്നെ മറച്ചുവെക്കുന്നു. തന്മൂലം അജനും അവ്യയനുമാണ് ഞാനെന്ന് അവർ അറിയുന്നതുമില്ല. വേദാഹം സമതീതാനി വർത്തമാനാനി ചാർജുന ഭവിഷ്യാണി ച ഭൂതാനി മാം തു വേദ ന കശ്ചന. ഹേ അർജുന, പരമപുരുഷനായ എനിക്ക് പണ്ടുണ്ടായതും ഇന്ന് സംഭവിക്കുന്നതും മേലിൽ വരാൻ പോകുന്നതുമായ എല്ലാം അറിയാം. എല്ലാ ജീവാത്മാക്കളും എനിക്ക് സുപരിചിതമാണ്. പക്ഷേ എന്നെ ആർക്കും അറിയാൻ വയ്യ. സമ്മോഹം സർഗേ യാന്തി പരന്തപ. ഹേ ശത്രുഞ്ജയനായ ഭാരത, എല്ലാ ജീവജാലങ്ങളും ജനനം മുതൽക്കേ രാഗദ്വേഷങ്ങളാകുന്ന ദ്വന്ദ്വങ്ങളാൽ വ്യാമോഹിതരാകുന്നു. യേഷാം ത്വന്തഗതം പാപം ജനാനാം പുണ്യ കർമ്മണാം തേ ദ്വന്ദ്വ മോഹ നിർമുക്താഃ ഭജന്തേ മാം ദൃഢവ്രതാഃ. പൂർവജന്മങ്ങളിലും ഈ ജന്മത്തിലും പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവർ അവരുടെ പാപഫലങ്ങൾ നിർമാർജനം ചെയ്ത് ദ്വന്ദ്വവ്യാമോഹങ്ങളിൽ നിന്ന് വിമുക്തരാകുന്നു. അങ്ങനെ അവർ ദൃഢനിശ്ചയത്തോടെ എന്റെ സേവനത്തിൽ മുഴുകും. ജരാമരണ മോക്ഷായ മാമാശ്രിത്യ യതോതിയേ തേ ബ്രഹ്മ തദ്വിദുഹു ക്രിസ്തോ അധ്യാത്മം കർമ്മ ചാഖിലം. വാർദ്ധക്യത്തിൽ നിന്നും മൃത്യുവിൽ നിന്നും മോചനം നേടാൻ പ്രയത്നിക്കുന്ന ബുദ്ധിമാന്മാർ ഭക്തിഭരിതമായ സേവനത്താൽ എന്നെ ആശ്രയിക്കുന്നു. ആധ്യാത്മിക പ്രവർത്തനങ്ങളെപ്പറ്റി പൂർണ്ണ ജ്ഞാനമുള്ള അവർ വാസ്തവത്തിൽ ബ്രഹ്മം തന്നെ. സാധി ഭൂതാധിദൈവം മാം സാ
ആദിയജ്ഞം ച യേ വിദുഃ പ്രയാണകാലേപി ച മാം തേ വിദുഃ യുക്തചേതസഃ. എന്നെ അറിയുകയും എപ്പോഴും എന്നെക്കുറിച്ചുള്ള ബോധം പുലർത്തുകയും ചെയ്യുന്നവർ ഭൗതിക പ്രപഞ്ചങ്ങളുടെയും ദേവന്മാരുടെയും സർവയജ്ഞങ്ങളുടെയും നിയന്താവായ ഭഗവാനാണ് ഞാനെന്നറിയുന്നവർ മരണസമയത്ത് പോലും എന്നെ സ്മരിക്കും. ഓം തസ്സദിതി ശ്രീമദ് ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ജ്ഞാനവിജ്ഞാനയോഗോ നാമ സപ്തമോധ്യായഃ.